എല്ലാ കൂട്ടുകാർക്കും ലെഫ്ഷറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമായിട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്ക എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. സയൻസിന് പഠിക്കുകയാണെങ്കിലും കൊമേഴ്സിന് പഠിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്ക് പഠിക്കുകയാണെങ്കിലും എത്ര പെർസെൻറ്റേജ് മാർക്കാണ് വേണ്ടത്? ഞങ്ങൾക്ക് 70% മാർക്കാണ് ഉള്ളത്, അപ്പോൾ ഞങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്നിങ്ങനെയുള്ള പല സംശയങ്ങളും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ കേരളത്തിൽ 4 യൂണിവേഴ്സിറ്റികളും 18 ഓട്ടോണമസ് കോളേജുകളുമാണ് ഉള്ളത്. അപ്പോൾ ഓട്ടോണമസ് കോളേജ് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ തന്നെയാണ് ഓട്ടോണമസ് കോളേജ് വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിട്ട് വരുന്ന കോളേജുകളാണ് ഓട്ടോണമസ് കോളേജ്. പക്ഷേ ഓട്ടോണമസ് കോളേജിനേക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവകാശം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോണമസ് കോളേജുകളിൽ ഇപ്പോൾ അഡ്മിഷൻസുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഫറൂഖ് കോളേജുകളൊക്കെ എന്നാണ് ഓട്ടോണമസ് കോളേജാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്ന ഓട്ടോണമസ് കോളേജാണ്. അപ്പോൾ ഫറൂഖ് കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. 2021-22 അധ്യയന വർഷത്തെ UGയുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മിക്ക ഓട്ടോണമസ് കോളേജുകളിലും പ്രോസ്പെക്ട്സ് കാരണമൊക്കെ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കാര്യങ്ങൾ, ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങൾ ഒക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഈ ഒരു ഓട്ടോണമസ് കോളേജുകളിൽ അഥവാ ഫറൂഖ് കോളേജ് പോലെയുള്ള ഓട്ടോണമസ് കോളേജുകളിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഓട്ടോണമസ് കോളേജിന്റെ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അഥവാ ഫറൂഖ് കോളേജിൽ ഏതെങ്കിലും വിദ്യാർത്ഥി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫറൂഖ് കോളേജിന്റെ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതല്ലാതെ ഏകജാലക സംവിധാനം ചെയ്യുന്നത് പോലെ എല്ലാ കോളേജിലും കൊടുക്കുന്ന സമയത്ത് ഫറൂഖ് കോളേജിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ഫറൂഖ് കോളേജ് ലഭിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് അവരുടെ സ്വന്തമായുള്ള വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ കോളേജുകളെ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കോളേജുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ഗവൺമെന്റ് കോളേജാണ്, മറ്റൊന്ന് എയ്ഡഡ് കോളേജാണ്, അതേപോലെ തന്നെ മൂന്നാമത്തെ സെൽഫ് ഫിനാൻസ് കോളേജുകളുമാണ്. അപ്പോൾ ഗവൺമെന്റ് കോളേജ് എന്ന് പറയുമ്പോൾ ഫീസ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇനി അതേപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലേക്ക് വരുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും മാനേജ്മെന്റാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഫീസ് എന്താണ് കുറച്ച് കൂടുതലായിരിക്കും. ഇനി അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ വരുന്ന സമയത്ത് മാനേജ്മെന്റ് കോളേജിനേക്കാൾ കുറച്ചുകൂടി ഫീസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫീസിന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഗവൺമെന്റ് കോളേജ് നമുക്കറിയാമല്ലോ സാധാരണഗതിയിൽ ഫീസ് കാരണമൊക്കെ കുറവായിരിക്കും ഈ ഒരു ഗവൺമെന്റ് കോളേജിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോ കോഴ്സുകളിലും അഥവാ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നിങ്ങനെയുള്ള കോഴ്സുകളിൽ പ്രോഗ്രാമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിലാണ് നമുക്ക് സീറ്റ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് ഗവൺമെന്റ് കോളേജുകളിൽ സയൻസ് വിഷയങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 90% എബവ് മാർക്ക് വേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ, സീറ്റ് ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇനി അതേപോലെ തന്നെ എയ്ഡഡ് കോളേജ് പറയുകയാണെങ്കിൽ സയൻസ് വിഷയങ്ങൾക്ക് 80 അല്ലെങ്കിൽ 85% എബവ് ആണ് വേണ്ടത്. ഇതേ വേരിയേഷൻസ് തന്നെയാണ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ വരുന്നത്. അപ്പോൾ സീറ്റിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പെർസെൻറ്റേജ് കണക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സീറ്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് പിന്നെ 90% അല്ല, ചിലപ്പോൾ നമ്മൾ 80 അല്ലെങ്കിൽ 85% ഒക്കെ ഒരുപക്ഷെ നമ്മൾ ഗവൺമെന്റ് കോളേജ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് 90% ഉള്ള വിദ്യാർത്ഥികളൊക്കെ ആയിരുന്നു ഗവൺമെന്റ് കോളേജുകളിൽ സയൻസ് വിഷയങ്ങൾക്ക് സീറ്റ് ലഭിച്ചിരുന്നത് എന്ന്. അടുത്തതായിട്ട് കൊമേഴ്സ് വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് കോളേജുകളിൽ നമുക്ക് കൊമേഴ്സ് വിഷയങ്ങൾക്ക് ഡിഗ്രി ചെയ്യാൻ സീറ്റ് ലഭിക്കണമെങ്കിൽ 90% എബവ് വേണ്ടതാണ്. അതേപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിൽ നോക്കുകയാണെങ്കിൽ അഥവാ മാനേജ്മെന്റ് കോളേജുകൾ നോക്കുകയാണെങ്കിൽ 80 അല്ലെങ്കിൽ 85% എബവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലും ഇതേ വേരിയേഷൻസ് തന്നെയാണ് വരുന്നത്. ഒരുപക്ഷെ കുറച്ചെന്നാണ് കുറഞ്ഞിരിക്കാം, അഥവാ 95% വിദ്യാർത്ഥികൾക്കും ഒരുപക്ഷെ എന്നാണ് ബികോമിനും മറ്റുമൊക്കെ എന്നാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിലും എന്താണ് സീറ്റിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരാവുന്നതാണ്. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് കോളേജിൽ സീറ്റ് ലഭിക്കണമെങ്കിൽ 85% വേണ്ടതാണ്. അപ്പോൾ 85% ഉണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിൽ സീറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടന്നിരുന്നത് ഈ ഒരു രൂപത്തിലാണ്. അതേപോലെ തന്നെ എയ്ഡഡ് കോളേജ് ആണെങ്കിൽ 80% ആണ്. ഇനി സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണെങ്കിൽ ഹ്യൂമാനിറ്റീസിന് നിങ്ങൾക്ക് സീറ്റ് ലഭിക്കണമെങ്കിൽ 75-80% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സീറ്റിന്റെ ലഭ്യതക്ക് അനുസരിച്ച് കൊണ്ടാണ് നമുക്ക് ചാൻസുകൾ കൂടുന്നത്. അപ്പോൾ കൂടുതൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചാൻസുകൾ ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിലായിക്കൊണ്ടാണ് ഓരോ കോഴ്സുകൾക്കും നിങ്ങൾക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ സീറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു വർഷം എന്താണ് മാറാനും സാധ്യത
ഉണ്ടായേക്കാം കാരണം നിരവധി എന്താണ് വിദ്യാർത്ഥികൾ വിജയിക്കുകയും അതേപോലെ തന്നെ നല്ല മാർക്കോടെ കൂടിയാണ് വിദ്യാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ എന്താണ് സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എ പ്ലസിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് മറിച്ച് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കിന്റെ പെർസെൻറ്റേജ് അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് എന്ന് അപ്പോൾ പ്രയോറിറ്റി മാർക്കിന്റെ പെർസെൻറ്റേജിനാണ് ഒരിക്കലും എന്താണ് എ പ്ലസുകൾക്ക് പ്രയോറിറ്റി നൽകുന്നതല്ല എന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു ഫോർ